പ്രൈസ് ദി ലോർഡ്. സീനിയർ ക്ലാസ്സിലെ എല്ലാ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ സ്നേഹമേറിയ നാമത്തിൽ വന്ദനങ്ങൾ അറിയിക്കുന്നു. മക്കളെ, 2021 14 ക്ലാസ്സിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. കഴിഞ്ഞ 13 ക്ലാസ്സുകളും നിങ്ങൾക്ക് ആത്മീയ വർധനവിനും ആ ദൈവവചനം പഠിക്കുന്നതിനും കാരണമായി എന്ന് കരുതട്ടെ. ഈ 14 പാഠം ഇസ്രായേലിൻ്റെ പ്രവാസവും മടങ്ങി വരുവാണ്. ബൈബിൾ ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിൽ ഇസ്രായേലിൻ്റെ പ്രവാസവും മടങ്ങി വരവും പ്രാധാന്യമേറിയ ചില വിഷയങ്ങളാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം 6, എസ്തേറിൻ്റെ പുസ്തകം 3 8-11, 4 14-16 ഈ വേദവാക്യങ്ങൾ നിങ്ങൾ വായിച്ച് ധ്യാനിക്കണം. എസ്തേറിൻ്റെ പുസ്തകം 4 14 വാക്യം നിങ്ങൾ മനഃപ്പാഠ വാക്യമായി പഠിച്ച് ഹൃദയത്തിൽ കരുതിക്കൊള്ളണം. BC 600 മുതൽ BC 535 ഉള്ള കാലയളവിൽ യഹൂദജനം ബാബിലോണിൽ അടിമകളായി പാർക്കേണ്ടി വന്നു. ഈ കാലഘട്ടത്തെയാണ് പ്രവാസ ഇസ്രായേലിൻ്റെ പ്രവാസ കാലഘട്ടം എന്ന് വിളിക്കുന്നത്. ഈ കാലയളവിൽ ശക്തന്മാരായ പ്രവാചകന്മാർ ഇസ്രായേലിൽ നിന്ന് ഉദയം ചെയ്തിട്ടുണ്ട്. അതിലൊരാളാണ് ദാനിയൽ. BC 600 മുതൽ 535 ശക്തമായ നിലയിൽ ജീവിച്ച് ദൈവത്തിന് വേണ്ടി നിന്നൊരു ദൈവമനുഷ്യനാണ് ദാനിയൽ. അതുപോലെ BC 590 മുതൽ 570 20 ശക്തമായി ബാബിലോണിൽ പ്രവചനം പറഞ്ഞ പ്രവാചകനാണ് യെഹെസ്കേൽ. അവരിലൂടെ ദൈവം തൻ്റെ ആലോചനയെ വെളിപ്പെടുത്തിയത് ആ പുസ്തകത്തിലൂടെ നമ്മൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സ്വന്തം ദേശത്തു നിന്ന് അടിമകളായി പോകപ്പെട്ട ഇസ്രായേൽ ജനം, അവർക്ക് ആരാധനയും സ്വാതന്ത്ര്യവും ഒക്കെ നഷ്ടപ്പെട്ടു. അടിമകളായി പാർക്കേണ്ടി വന്നു. ഈ പ്രവാസ കാലഘട്ടത്തിലും ദൈവാശ്രയം നഷ്ടപ്പെടുത്താതെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്ന ഒരുപറ്റം ആളുകൾ യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്നു. ബാബിലോണിലെ വിഗ്രഹത്തെ ബിംബത്തെ ആരാധിക്കാതിരുന്ന ആയ 3 എബ്രായ ബാലന്മാർ, ചദ്രക്ക് മേശക്ക് അബേദ്നെഗോ എന്ന ബാബിലോണിയ നാമധേയത്തിൽ അറിയപ്പെട്ട എബ്രായ ബാലന്മാർ, സിംഹകൂടിയിൽ വീണ ദാനിയേൽ, ഇതൊക്കെ ആ ദൈവാശ്രയത്തിൻ്റെ വ്യക്തമായ തെളിവുകളാണ്. ബാബിലോണിയ സാമ്രാജ്യത്തിൻ്റെ നാശത്തിന് ശേഷം ഉദയം ചെയ്ത പേർഷ്യൻ രാജാക്കന്മാരുടെ കീഴിൽ ഇസ്രായേൽ ജനത്തിന്, യഹൂദ ജനത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു. 2 പുസ്തകം 36 നമ്മളത് വായിക്കുന്നുണ്ട്. 3 ഘട്ടങ്ങളായിട്ടാണ് ഇവർ മടങ്ങി വന്നത്. എസ്ര, നെഹമ്യാവ്, എസ്തേർ എന്നീ പുസ്തകങ്ങളിൽ നമ്മൾ ഈ ചരിത്ര വസ്തുതകൾ, ഈ സംഭവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഗവർണറായിരുന്ന ഇസ്രായേൽ രാജ്യത്തിൽ നിന്ന് മേദിയ പാർശ്യ രാജ്യത്തിലെ ഗവർണറായിരുന്ന നെഹമ്യാവിൻ്റെ നേതൃത്വത്തിൽ, സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ 42,000 വരുന്ന യഹൂദ സംഘം യെരുശലേമിലേക്ക് വന്നതാണ് 1 മടങ്ങി വരെന്ന് പറയുന്നത്. അതിനുശേഷം എസ്രയുടെയും നെഹമ്യാവിൻ്റെയും നേതൃത്വത്തിൽ BC 444 ഒരു കൂട്ടം മടങ്ങി വന്നു. അവരാണ് യെരുശലേമിനെ മതിൽ പണി. സെരുബാബേൽ നേതൃത്വത്തിൽ ദേവാലയം പണിതു. മതിൽ പണിത് പൂർത്തിയാക്കിയത് നെഹമ്യാവിൻ്റെ കാലഘട്ടത്തിലാണ്. അതിനുശേഷം യഹൂദ ജനത്തിൻ്റെ പ്രവാസ കാലത്തിൽ ഒരു മഹത്തായ കാലത്തെ പ്രതിദാനം ചെയ്യുന്നതാണ് ഇതൊക്കെ. എസ്തേറിൻ്റെ രാജ്ഞിയുടെ ആ ചരിത്രം, അഹശ്വേരോശ് രാജാവിൻ്റെ BC 486 മുതൽ 465 ഭാര്യയായി തീരാൻ എസ്തേർ ഹദസ് എന്ന് പറയുന്ന പെൺകുട്ടിക്ക്, യഹൂദ ഭാര്യയ്ക്ക് ദൈവാവസരം നൽകി. യഹൂദ ജനത്തെ ഉന്മൂലനാശം ചെയ്യുവാൻ വേണ്ടി ഹാമാൻ ഒരുക്കിയ ആ പദ്ധതികളെയൊക്കെ തകർത്ത് മൊർദ്ദക്കായിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രാർത്ഥന, എസ്തേറിനെയും മൊർദ്ദക്കായിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രാർത്ഥന ഉയരുകയും ഇസ്രായേൽ ജനത്തിന് വലിയൊരു വിടുതലുണ്ടാകുകയും ചെയ്ത ചരിത്രം എസ്തേറിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മൊർദ്ദക്കായി എന്ന മനുഷ്യൻ അഹശ്വേരോശ് രാജാവിൻ്റെ ഭരണത്തിൻ്റെ ആ കേന്ദ്ര തലത്തിലേക്കൊക്കെ വരത്തക്കവണ്ണം ദൈവം ഉയർത്തിയ ചരിത്രമാണ് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ഇസ്രായേലിനുണ്ടായ ആ വിജയത്തിൻ്റെ ആഘോഷമാണ് പുരീം എന്ന ഉത്സവത്തിലൂടെ അവർ കൊണ്ടാടുന്നത്. എസ്തേറിൻ്റെ പുസ്തകം 9:28 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇന്നും യഹൂദാ ജനം ആ പുരീം ഉത്സവം കൊണ്ടാടുന്നുണ്ട്. കാരണം എസ്തേറിൻ്റെ കാലഘട്ടത്തിലുള്ള മടങ്ങിവരവും ജനത്തിൻ്റെ യഥാസ്ഥാനവുമാണ്.
വിഗ്രഹാരാധനയിൽ നിന്നും പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവരായിട്ടാണ് ജനം ബാബിലോണിൽ നിന്നും മടങ്ങി വരാനും തകർന്നുപോയ ദേവാലയം പണിയാനും ഒക്കെ ഇടയായി തീർന്നത് എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യാഗങ്ങൾ ഇല്ലാതെയായി, ആരാധന നഷ്ടപ്പെട്ടു, നിർമ്മല ഭക്തിയും പ്രതിഷ്ഠാ ജീവിതവും ഒക്കെ ഇല്ലാതിരുന്ന ആ ജനം അതൊക്കെ എന്താണ് എന്ന് പഠിക്കാനിടയായി തീർന്നു. മാത്രമല്ല, ബാബിലോണിലും മേദ്യ പർഷ്യ ജനതയോടൊക്കെ ഒരുമിച്ച് സഹകരിച്ച് ജീവിക്കേണ്ടി വന്നതുകൊണ്ട് അവരുടെ ദർശനം വിശാലമായി. ആ കാലഘട്ടത്തിലാണ് യഹൂദ മതാനുസാരികൾ എന്ന് പറയുന്ന ആളുകളുണ്ടായെന്ന് പറഞ്ഞാൽ, ഏകസത്യ ദൈവമായ യഹോവയിൽ വിശ്വസിച്ച് അവർ യഹോവ ദൈവമാണ് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇതര മതസ്ഥരും യഹൂദ മതം സ്വീകരിക്കാനും ഒക്കെ ഇടയായി തീർന്ന ചരിത്രം നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ പ്രവാസത്തിൽ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴാണ് അവരുടെ ഉള്ളിൽ പ്രവാചകന്മാരിലൂടെ പറയപ്പെട്ട മസിഹയെക്കുറിച്ചുള്ള ബോധം അവരുടെ ഉള്ളിലുണ്ടായത്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് അന്വേഷിച്ച് മറ്റുള്ളവർ കിഴക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ യെരുശലേമിലൊക്കെ വരാൻ കാരണമായി തീർന്നതിൻ്റെ പിന്നിൽ ഈ പ്രവാസ കാലഘട്ടത്തിലുള്ള ജനത്തിൻ്റെ ദൈവാശ്രയവും അതുമൂലമുണ്ടായ വിജയങ്ങളും കാരണമായി തീർന്നു എന്ന് നമ്മൾ അനുമാനിക്കേണ്ടത് ഉണ്ട്. ജാതീയമായ ഭരണത്തിൻ്റെ ആ വേദനയും സ്വന്തം ജനത്തെ സ്വന്തം കഴിവില്ലായ്മയും ഒക്കെ അനുഭവപ്പെട്ടപ്പോൾ അവർ നിലവിളിക്കാൻ തുടങ്ങി. മോശയുടെ കാലത്ത് ജീവിതം കയ്പായി തീർന്നപ്പോൾ രക്ഷയ്ക്ക് വേണ്ടി കരഞ്ഞതുപോലെ ഒരു മശിഹായിക്ക് വേണ്ടിയുള്ള കരച്ചിലൊക്കെ ആ കാലഘട്ടങ്ങളിലാണ് ഉണ്ടായത്. നമുക്കറിയാം, ഇസ്രായേൽ ചരിത്രത്തിൽ പ്രവാചകന്മാരുടെ ശബ്ദം മന്ദമായി തീർന്നപ്പോൾ യഹൂദാ ജനം അവരുടെ ദൂതുകളിൽ ആശ്രയിക്കുകയും മശിഹയെക്കുറിച്ചുള്ള പ്രവചനങ്ങളിലൂടെ അവർ ദൈവത്തെ അന്വേഷിക്കുകയും ചെയ്തു. മാത്രമല്ല, ഇസ്രായേൽ ജനം മടങ്ങി വരവിന് ശേഷം ക്രമമായി ആരാധനകളിൽ പങ്കെടുക്കാൻ അവർക്ക് കഴിയാതെ വന്നു. കഴിയാതെ വന്നപ്പോൾ പലയിടങ്ങളിൽ ഉള്ളവർക്ക് വേണ്ടി അവർക്ക് ഒരുമിച്ച് കൂടുവാൻ വേണ്ടിയാണ് സിനഗോഗുകൾ സ്ഥാപിക്കപ്പെട്ടത്. അവരുടെ ഒരുമിച്ച് കൂടി വന്ന സിനഗോഗുകൾ, നമുക്കറിയാം കൊച്ചിയിലും ഒരു സിനഗോഗ് ഉണ്ട്, അങ്ങനെയുള്ള പ്രാർത്ഥനാ സ്ഥലങ്ങൾ ഉണ്ടായി. അവിടെ പ്രാർത്ഥനകളും തിരുവെഴുത്തുകളുടെ വായനയും ഒക്കെ ഉണ്ടായി. കവർന്നഭൂമിയിലുള്ള പള്ളി എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള ഒരു സിനഗോഗാണ്. ആ സിനഗോഗുകളിലൂടെ അനേകരെ യഹൂദ മതം എന്താണെന്നും അതിലെ സത്യം എന്താണെന്നും ഒക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു സത്യമാണ്. ഏത് പ്രവാസ കാലഘട്ടത്തിലും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ കാരണമായി തീരും എന്നുള്ള ആ യാഥാർത്ഥ്യത്തെ മക്കളെ ഇതിലൂടെ നാം മനസ്സിലാക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ, പ്രവാസ കാലഘട്ടത്തിന് ശേഷം മടങ്ങി വന്ന സിനഗോഗുകളുണ്ടായ ഈ കാലഘട്ടങ്ങളിലാണ് യഹൂദാ ശാസ്ത്രിമാർ തിരുവെഴുത്തുകൾ പകർത്തുകയും അത് വ്യാഖ്യാനിക്കുകയും മിഷ്ന എന്നൊക്കെ പറയുന്ന നിലയിൽ തിരുവെഴുത്തുകളെയൊക്കെ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാന ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടായത് ആ കാലഘട്ടത്തിൽ. മാത്രമല്ല, ബാഹ്യമായി ജനങ്ങളുമായി സമ്പർക്കമുണ്ടായിരുന്നു എങ്കിൽ പോലും വിശുദ്ധി പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അവരുടെ ഇടയിലുണ്ട്. അത് അവരുടെ ആന്തരിക വേർപാടിന് വേണ്ടി ആരംഭിച്ചതാണ്. എസ്രിയൻ നെഹമ്യാവുമാണ് അതിന് നേതൃത്വം നൽകിയിരുന്നത്. മോശയുടെ ന്യായപ്രമാണം കൃത്യമായി ആചരിക്കണം എന്ന് ശക്തമായി നെഹമ്യാവൊക്കെ പഠിപ്പിക്കുന്നത് നമ്മൾ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. പ്രവാചകന്മാരുടെ കാലം അവസാനിച്ചപ്പോൾ നമുക്കറിയാം പുരോഹിതന്മാർ ഭരണം ആരംഭിച്ചു. ഈ പുരോഹിതന്മാർ പ്രാർത്ഥനയും ദൈവാശ്രയവും ഒക്കെ ഉള്ളതിനേക്കാൾ അധികം കർമ്മ ആരാധനകളിൽ, കർമാനുഷ്ഠാനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനിടയായി തീർന്നു. അതിനെ തുടർന്നാണ് ഇസ്രായേലിൽ ഒരു പ്രവാചക ശബ്ദമുണ്ടായില്ല. BC 400 ശേഷം, ഏകദേശം 400 വർഷത്തോളം മലാക്കി ശേഷം അങ്ങനെയൊന്നും ഉണ്ടായില്ല. ആ കാലഘട്ടത്തെയാണ് ഡാർക്ക് പീരീഡ് എന്ന് പറയുന്നത്, ഇരുണ്ട കാലഘട്ടം, നിശബ്ദതയുടെ.
ഇന്റർ ടെസ്റ്റമെന്റൽ പീരീഡ് എന്ന് പറയുന്ന ആ നിശബ്ദതയുടെ ഇരുണ്ട കാലഘട്ടം ഉണ്ടാകാനുള്ള കാരണം അതാണ്. മക്കളെ, ഈ പ്രവാസ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാലം, ഇസ്രായേൽ ജനത്തെ പ്രവാസത്തിലേക്ക് അയച്ചതിന് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. ദൈവാശ്രയമില്ലാതെ തീർന്ന രാജാക്കന്മാരാണ് പ്രവാസത്തിലേക്ക് ഇസ്രായേൽ തകർച്ചയ്ക്ക് കാരണമായത്, അവിടെ ഈ മടങ്ങിവരവിന് കാരണമായി തീർന്നത് ദൈവാശ്രയമുള്ള ജനമാണ്. ആ പ്രവാസ കാലഘട്ടത്തിൽ അനവധി യഹൂദ മതാനുസാരികളുണ്ടായി. യഹൂദ മതാനുസാരികൾ എന്നൊക്കെ പറയുന്ന അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 7 പേരിൽ ഒരാൾ യഹൂദ മതാനുസാരിയായിരുന്നു. ജന്മനാ യഹൂദനായതല്ല, മറ്റു മതങ്ങളിൽ വിശ്വസിച്ച് യഹൂദ മതത്തിലേക്ക് വന്നവരാണ്, യഹൂദ മതാനുസാരികളായി മാറപ്പെട്ടത്. കാരണം ആ പ്രവാസ കാലഘട്ടത്തിലും വിശുദ്ധിയോടെ ജീവിച്ചതുകൊണ്ട്. നമുക്കും നമ്മുടെ ഈ ജീവിതം, നമുക്കറിയാം പ്രവാസ കാലഘട്ടത്തെ പോലെ തന്നെയാണ് നമ്മളും ഈ കാലഘട്ടത്തിൽ. നമുക്കിവിടെ സ്വാതന്ത്ര്യമൊന്നുമില്ല. നമുക്ക് സ്വാതന്ത്ര്യം ശരിയായി ലഭിക്കണമെങ്കിൽ കർത്താവ് വന്നേ കഴിയൂ. ഈ പ്രവാസ കാലഘട്ടത്തിലും നമ്മുടെ പ്രവാസ ജീവിതം വളരെ ഭക്തിയോടെ, ആന്തരിക വിശുദ്ധിയോടെ ജീവിക്കാൻ മക്കളെ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഇസ്രായേലിൻ്റെ അനുഭവങ്ങൾ നമുക്ക് ഒരു ദൃഷ്ടാന്തമാണ്. അതിനനുസരിച്ച് മുന്നേറുവാൻ സർവകൃപാലുവായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അതിനായി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഒരു നിമിഷം മക്കളെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ചാട്ടെ. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ പാഠങ്ങൾ കുഞ്ഞുങ്ങൾക്കൊരു വലിയ അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. ഇസ്രായേലിൻ്റെ പ്രവാസ കാലഘട്ടത്തിൽ ദാനിയലിനെ പോലെ, ശദ്രക്ക് മേശക്ക് അബദ്നഗോവിനെ പോലെ, മൊർദ്ദെക്കായിയെ പോലെ ഒക്കെ വിശുദ്ധിയോടെ നിൽക്കാൻ ഇടയാക്കണമേ കർത്താവേ. കുഞ്ഞുങ്ങൾ കർത്താവെ ദൈവനീതിയിൽ നിന്ന്, കർത്താവെ നിലനിന്ന്, ദൈവത്തിന് പ്രിയരായി നിൽക്കാൻ കർത്താവ് കൃപ ചെയ്യണം. ദൈവാനുഗ്രഹം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ പകരണം. യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. തിരുനാമത്തെ ഉയർത്തണം, എല്ലാ മഹത്വം അങ്ങേക്ക് വരണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. മക്കളെ, ഇന്നത്തെ പാഠം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് കരുതുന്നു. മനപാഠവാക്യം എസ്രായുടെ പുസ്തകം, എസ്തറിൻ്റെ പുസ്തകം 4:14 വാക്യമാണ്. കാണാതെ പഠിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ അടുത്തയാഴ്ച ഓൺലൈനിലൂടെ നമുക്ക് ഒരുമിച്ച് കിടന്നു വരാം. ഗോഡ് ബ്ലെസ് യു.